Assalamualaikum. I am here. Pidi and Dakam Bowl. I am here. 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 സാധാരണ വട്ടിക്കൊക്കെ കഴിക്കും പോലെ പത്രിക്കൊക്കെ കഴിക്കും പോലെയാണ് കുഴച്ചെടുക്കാനുള്ളത് സിയൻസിമായിട്ട് കൊടുക്കണം വെള്ളം കലക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചുകൊടുക്കാം തീ ഓഫ് ചെയ്ത ശേഷം ഞാനൊന്ന് അടച്ചുകൊടുക്കുകയാണ് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് അടതട്ടിയെടുക്കണം ഞാൻ മാവ് ചൂടോടെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ ചൂടോടെ നിങ്ങൾക്ക് വരവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഒരു കോട്ടൻ തുണി എടുത്തിട്ട് അത് നനച്ച് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂട് പോകാതെ കയ്യിൽ ചൂടാവുകയില്ല മാവ് നന്നായിട്ട് നമുക്ക് കുഴഞ്ഞു കിട്ടും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടിരിക്കുകയാണിത് ഇപ്പം നന്നായിട്ട് അത് വരവിട്ടുണ്ട് അപ്പോൾ ചൂടൊക്കെ ഈ തുണിയിലാണ് പിടിച്ചിട്ടുള്ളത് ഇതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ കയ്യിൽ ചൂടാവില്ല മാവ് നന്നായിട്ട് കുഴഞ്ഞും കിട്ടും ചൂടും പോയി നമുക്ക് തുണി അങ്ങ് മാറ്റാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് നമുക്കത് ചെറിയ ഉണ്ടകളാക്കി ഇതേപോലെ ചെറിയ ഉണ്ടാക്കി എല്ലാം എടുക്കാം ഞാനിതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ഒന്നാം പാലാണ് ഇത് രണ്ടാം പാല് കുറച്ച് അരിപ്പൊടി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നമ്മുടെ രണ്ടാം പാല് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള ഈ പിഴി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുക്കണം ഇളക്കാൻ പാടില്ല ഇത് പൊടി പോവും നന്നായിട്ടൊന്ന് അത് തിളച്ച് വേവട്ടെ നമ്മുടെ പിടി നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്താൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തെന്താന്നുള്ളത് ചെയ്യാം നമ്മുടെ പിഴി വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ കടക്കി വെച്ചിട്ടുള്ള ഈ അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച്
குறுக்கி எடுக்கணும். உப்பு சேர்த்துருக்கேன், நல்ல மாவில் மாத்திரம் உப்புட்டுள்ளோ, அது வந்து உப்பு சேர்த்துருக்கேன். ஒன்று இலக்கி கொடுக்கணும், நம்மளே மாவு ஒழிச்சு கொண்டு சிலவும் பட்டம் நிறையா செட் ஆகி போகும். നമ്മുടെ പിടി വെന്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. കട്ടി തേങ്ങാപ്പാലാണ്, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയാൽ മാത്രം മതി. ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ നല്ല ക്രീമിയായ അതായത് നമ്മുടെ പിടിയെന്നും കൊഴുക്കട്ടയെന്നും പറയാം, നല്ല ഒരു ടേസ്റ്റിയായ കൊഴുക്കട്ടയാണിത്. ഒന്ന് തിളച്ചോടെ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനൊരു പാൻ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കടുകുരുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിൽ കുഴപ്പമില്ല. അത് ചൂടാകുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുത്ത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ആട്ടമുളകും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പിടിയിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യൊക്കെ ഒഴിച്ച് കടുവെടുത്തിടുമ്പോൾ നല്ല ഒരു ഭംഗിയും കാണാനും നല്ല ഒരു ടേസ്റ്റുമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പിടി റെഡിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റിയായ പിടിയാണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഞാനിന്നൊരു തയ്യാറാക്കിയ നമ്മുടെ പിടി, നല്ലൊരു ടേസ്റ്റിയായ പിടിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അസ്സലാമു അലൈക്കും. സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. എല്ലാം കാണാൻ തന്നെ നല്ലൊരു വലിയ നല്ലൊരു ടേസ്റ്റിയായ പിടിയാണിത്. ക്രീമി ആയിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റിയായ